നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്, ഞാൻ ഡിവിഡൻഡിനെ കുറിച്ച് പറഞ്ഞു, ഡിവിഡൻഡ് പറയുന്നത് ഫേസ് വാല്യൂയിലാണ്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂയിൽ ഈ ഡിവിഡൻഡ് എത്ര ശതമാനമാണെന്നാണ്. ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനി വളരെയധികം വളർന്നു, അതിനിപ്പോൾ 1000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ അത് കമ്പനി ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് എന്ന് വെച്ചാൽ 50 രൂപയാണെന്ന് വെക്കുക. അപ്പം 10 രൂപയുടെ 50 രൂപ വെച്ചാൽ 500% ഡിവിഡൻഡാണ് കമ്പനി ഡിക്ലെയർ ചെയ്യുന്നതാണ് വാർത്ത വരിക. പക്ഷേ അത് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കമ്പനിയുടെ വില എത്ര? 1000 രൂപയാണ്. 1000 രൂപയ്ക്ക് എത്രയാണ് 50 എന്നുള്ളതാണ് കാൽക്കുലേഷൻ. അതായത് 1000 രൂപയുടെ 50 എന്ന് പറയുന്നത് 5% ആണ്. അപ്പൊ ഡിവിഡൻഡ് ഈൽഡ് അതിന്റെ 5% ആയിരിക്കും. അതായത് മാർക്കറ്റ് വാല്യൂ, അതായത് നമ്മുടെ തുക ഇപ്പൊ മേടിക്കുമ്പോൾ, ഇപ്പൊ മേടിക്കുന്ന സ്റ്റോക്കിലെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയിൽ ഈ ആ ഡിക്ലെയർ ലാസ്റ്റ് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ തുകയുടെ നിക്ഷേപിക്കുന്ന തുകയുടെ തുകയ്ക്ക് എത്ര രൂപ റിട്ടേൺ ആ വർഷം കിട്ടും എന്നൊരു ഏകദേശം ധാരണ വരാനായിട്ടാണ് ഡിവിഡൻഡ് ഈൽഡ് എന്നുള്ള റേഷ്യോ വെച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് കമ്പനികളുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കാം. പ്രധാനമായിട്ടും നല്ല ഡിവിഡൻഡ് തരുന്ന ഈ വർഷം അല്ലേസിയുടെ നല്ല ഡിവിഡൻഡ് തന്ന മെയിൻ കമ്പനികളാണ്. ഒന്ന് കോൾ ഇന്ത്യ ലിമിറ്റഡ് നോക്കാം. അതിന്റെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 8.71% ആണ്. അതായത് 1,00,000 രൂപയുടെ നിക്ഷേപത്തിന് 8,700 രൂപ നമുക്ക് കിട്ടിയതിനെ ഒരു വർഷം. അതേപോലെ തന്നെ വേറൊരു മെയിൻ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 8.93 ആണ്. അതായത് 1,00,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 8,900 രൂപയോളം നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഒരു ഡിവിഡൻഡിനോട് താല്പര്യമുള്ള, അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിക്ഷേപകൻ ഈ ഒരു റേഷ്യോയും കൂടെ കരുതിയിരിക്കണം. അതായത് ഒരു വർഷം ഏകദേശം ഈ സ്റ്റോക്ക് ഇത്ര പെർസെന്റേജ് ഡിവിഡൻഡ് ഈൽഡ് തരും, അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ഇത്ര തരുമെന്നൊരു പെർസെന്റേജ് കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ സ്റ്റോക്കിൽ നിക്ഷേപിക്കേണ്ടത്. ഈ വീഡിയോ ഡിവിഡൻഡ് ഈൽഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഉപകരിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.